നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറമായിരുന്നു അവിടുത്തെ നിയമവ്യവസ്ഥ. പിന്നെ എനിക്ക് വീട്ടിലെ നിർബന്ധം കാരണം അവിടുന്ന് പോരേണ്ടി വന്നു. നാട്ടിൽ വന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ വിവാഹം നടന്നത്. അന്ന് തൊട്ട് ഞാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭർത്താവായിട്ടിരിക്കാൻ വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയണം? എല്ലാം നീ അറിയണം. റിവീണ തിരിച്ചു വന്നപ്പോ എന്റെ കുടുംബത്തെ മറന്നുകൊണ്ടായിരുന്നില്ല ഞാൻ അവളോട് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ബിസിനസിന് വേണ്ടി അല്പം വഴിവിട്ട രീതികളിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കാതെ വന്നു ചേർന്നാണ് പ്രവീണമായിട്ടുള്ള ഈ പാർട്ണർഷിപ്പ്. സത്യത്തിൽ പഴയ ബന്ധം റീഓപ്പൺ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പ്രവീണ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് സമ്മതിച്ചത്. പക്ഷേ അതിലപ്പുറം ചെറുതൊക്കെ പ്രവീണ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിനക്കും മക്കൾക്കും മാത്രം നൽകുന്ന സ്നേഹവും അവകാശവും ചിലപ്പോഴൊക്കെ ഞാൻ അറിയാതെ പ്രവീണ കൈക്കലാക്കി. എന്റെ തെറ്റാ. അതിന്റെ പിന്നിൽ പ്രവീണയോടുള്ള സ്നേഹമോ സെന്റിമെന്റ്സ് ഒന്നും ആയിരുന്നില്ല. പണം, അതുമാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ അതൊരു അപകടം പിടിച്ച പോക്കായി പോയി. അതിനുവേണ്ടിയിട്ട് എനിക്ക് എന്റെ ഫാമിലി ലൈഫ്, മക്കളുടെ ഫ്യൂച്ചർ എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. എന്റെ അനന്യമാണ് പോലും. ഇല്ല സുനന്ദ, ഇനി നിങ്ങളെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. നിങ്ങളെക്കാട്ടി വലുതല്ല എന്റെ ഒരു സ്വപ്നം. നഷ്ടപ്പെട്ട എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. ജീവിതം മാത്രമല്ല ബിസിനസ്സും, അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നാല് ഒരു ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നമ്മൾ നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കും. ദേവേട്ടാ, നഷ്ടമായ എന്റെ വില എത്രയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ കുട്ടികളുടെ അച്ഛന്, എന്റെ ഭർത്താവിന് എന്നും എന്റെ മനസ്സിൽ ഒരേ സ്ഥാനമാ. എല്ലാം നഷ്ടപ്പെട്ടോട്ടെ, വേറൊന്നും എനിക്ക് വേണ്ട ദേവേട്ടാ. നിങ്ങളും നമ്മുടെ മക്കളും, അതിനപ്പുറം എനിക്കൊരു ലോകമില്ല. എന്തൊക്കെ എന്നിൽ നിന്ന് തിരിച്ചെടുത്താലും ഈ സൗഭാഗ്യം മാത്രം എന്നിൽ നിന്ന് തിരിച്ചെടുക്കരുതെന്ന് എന്നും എന്റെ പ്രാർത്ഥന. പരദേവതകളുടെ ശാപമാണെന്ന് കരുതി ഞാൻ ആശ്വസിച്ചോളാം. ഹലോ, ഒന്ന് നിന്ന്. എങ്ങോട്ടാ? എന്താ മാഷേ, രാവിലെ തമാശ പറയാണോ? എല്ലാ ദിവസവും ഞാൻ ഈ സമയത്തല്ലേ പണിക്ക് വരുന്നത്. അത് മനസ്സിലായി. പക്ഷെ ഇനി എങ്ങോട്ട്? ഇവിടെ നിന്റെ സേവനം ആവശ്യമില്ല. ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾ തന്നെ ധാരാളം. ഇന്നലെ വരെ ചെയ്ത സഹായത്തിന് ഇനി എന്തെങ്കിലും കൂലി ബാക്കിയുണ്ടെങ്കിൽ അപ്പുറത്ത് ചെന്ന് സരസ്വതിയോട് ചോദിച്ചു വാങ്ങിച്ചോ. അതോടെ തീരണം എല്ലാ കണക്കും. എന്താ മാഷെ, ഞാൻ എന്ത് തെറ്റെയ്തിട്ട് മാഷെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വേണ്ട വേണ്ട, ഇനിയിപ്പൊ ചെയ്തതിനെ പറ്റിയും ചെയ്യാൻ പോകുന്നതിനെ പറ്റിയും വിസ്തരിക്കണ്ട. എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല, തുടക്കം മുതൽ ഞാൻ വിസ്തരിക്കണം. സാധുക്കളല്ലേ, എങ്ങനെയെങ്കിലും പിഴച്ചോട്ടെ എന്ന് കരുതി ദയാദാക്ഷിണ്യം കാണിച്ചത് തെറ്റായിപ്പോയി. അതൊന്നും അർഹിക്കത്തവരാ നിങ്ങളെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കുടിക്കുന്ന വെള്ളത്തിൽ ചൂലിട്ടിളക്കുന്നവരെ ഇവിടെ ആവശ്യമില്ല. എന്താ മാഷി പറയുന്നത്? ഹരി വല്ല വേണ്ടതിനും കാണിച്ചതിന് ഇവളും കൊച്ചു എന്ത് പിഴച്ചു? പിഴച്ചത് നമുക്കാ സരസ്വതി. ആദ്യത്തെ ഒരു അനുഭവം കൊണ്ട് തന്നെ ഈ സഹകരണം മതിയാക്കണമായിരുന്നു. അത് പോട്ടെ എന്ന് വെച്ച് വീണ്ടും അവസരം കൊടുത്തത് നമ്മുടെ തെറ്റ്. ഇന്നലെ കാവിലെ ഭഗവതിയുടെ മൂക്കുത്തി കട്ടു. ഇന്നിനി അറയിലോ അടുക്കളയിലോ മോഷണം നടത്തില്ലെന്ന് ആര് കണ്ടു? ഇനി പരാതിയുമായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ എനിക്ക് വയ്യ.
എന്തിനാ ഇപ്പൊ സൂചി കൊണ്ട് എടുക്കേണ്ടത്, തൂമ്പ കൊണ്ട് എടുക്കാൻ നോക്കുന്നത്? എല്ലാം വെച്ച് മതിയാക്കി കൊടുക്കാനുള്ളത് കൊടുത്ത് പറഞ്ഞു വിടുക. മനുഷ്യൻ ഇനിയെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. എന്റെ മാഷേ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? എത്രയോ നാളായി ലത ഇവിടുത്തെ അടുക്കളയിലും അകത്തുമൊക്കെ പെരുമാറുന്നു. എന്തെങ്കിലും ഒരു അപരാധം ഇവളുടെ ഭാഗത്തൊന്നും ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെയല്ലേ അവള് നമ്മളോടും നമ്മൾ അവളോടും പെരുമാറിയിട്ടുള്ളത്? ഇതുവരെയുള്ള കഥയൊക്കെ തനിക്ക് അറിയാലോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന മാന്യത ഇവളുടെ കെട്ടിയോ നമ്മളോട് കാണിച്ചോ? അവനോടും ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ നമ്മൾ പെരുമാറിയത്? അല്ല, കൊച്ചു കൊച്ചു കള്ളങ്ങളും വേണ്ടതിനൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷെ കളിച്ച് കളിച്ച് കാവിലും തറവാട്ടിലും അറയിലൊക്കെ കയറി കളിക്കാന്ന് വെച്ചാ അതെങ്ങനെയാ പൊറുക്കുക? അവൻ ചെയ്ത തെറ്റിനെ ഇവളെ ശിക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മാഷേ? അതാ പറയുന്നത്, കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പഠിക്കണമെന്ന്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലും അതിന്റെ സൗരഭ്യം കാണിക്കുമല്ലോ. അതുപോലെ കള്ളന്റെ കൂടെ പൊറുക്കുന്നവള് നാളെ ഈ ഗുണം കാണിക്കില്ലെന്ന് ആര് കണ്ടു? മാഷേ, നിങ്ങളിത് എന്തു ഭാവിച്ച? ഇവിടെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. വേണ്ട ടീച്ചറെ, മാഷ് പറഞ്ഞ ശരിയാ. ചെലപ്പോ എന്റെ ഉള്ളിലും വേണ്ടതിനെത്തിയില് തോന്നിയല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു കരുതൽ നല്ലത്. മാഷ് പറഞ്ഞത് എന്റെ ശരി. നീ അതൊന്നും കാര്യമാക്കണ്ടല്ലേ. മാഷിന്റെ സ്വഭാവം നിനക്കറിയാലോ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും, നീ അകത്തേക്ക് പോകും. ഇങ്ങനൊരു പേടി മാഷിന്റെ ഉള്ളിലുള്ളപ്പോ ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല. ഓർമ്മ വെച്ച നാള് മുതല് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നാ ജീവിക്കുന്നെ. ടീച്ചർ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരാളായിട്ട് ഇന്നേവരെ എന്നോട് പെരുമാറിയിട്ടുള്ളു. ഭാര്യയുടെ കാരണം ഇപ്പൊ അവസാനം പോയി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ടീച്ചറെ, പട്ടിണിയിടുന്ന് ചത്താലും ഒരു തേങ്ങ മുറി പോലും ഇവിടുത്തെ അനുവാദം അത് ഞാൻ എടുത്തിട്ടില്ല, ഇനി കൊണ്ടുപോവില്ല. ഇനി മാഷിന് അതിനൊരു സംശയമുള്ളപ്പോ ലതേ നിക്കവിടെ. ഞാനല്ലേ പറയുന്നേ, നീ അപ്പുറത്തേക്ക് പോ, വല്ലതും കഴിച്ചിട്ട് ജോലി എന്താന്ന് വെച്ചാ ചെയ്യേ. ടീച്ചർ പോറക്കണം, ഞാൻ പോട്ടെ. പോകരുത്, ഞാനാ പറയുന്നത്, നീ അകത്തേക്ക് പോ. വേണ്ട വേണ്ട ടീച്ചറമ്മേ. നിങ്ങളിത് എന്തു ഭാവിച്ച മാഷേ? എന്തിനാ സാധുവിന് വീട് വിലക്കിത്? കാര്യം ഉണ്ടായിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ സരസ്വതി. വേണ്ടാതീനം പറയല്ലേ മാഷേ, അവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ അനുവാദമില്ലാതെ ഒരു മണൽത്തരി പോലും അവൾ എടുത്തിട്ടില്ല. എനിക്കത് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷെ ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് എന്റെ തീരുമാനം അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള അപകടം വിളിച്ചു വരുത്താൻ എനിക്കിനി വയ്യ. മാഷിന് പത്രവും വായിച്ച് മൊബൈലും കുത്തി ഇരുന്നാ മതിയല്ലോ. അടുക്കളയിൽ ഒരു കൈ സഹായത്തിന് ഇനി ആരെയാ കിട്ടുക? പോട്ടെ, പുറംപണിക്ക് മാഷിനെ സഹായിക്കാൻ ആര് വരും? ആരും വേണ്ട, ഉള്ള പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. തനിക്ക് അത്രയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മള് മൂന്ന് പേർക്ക് വേണ്ടത് വെച്ചുണ്ടാക്കാൻ അത്ര വലിയ ജോലിയൊന്നുമല്ല. ഇനി അതും വയ്യെങ്കിൽ പറഞ്ഞോ, ഞാൻ കൈയേറ്റോളാം. അല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ പുറത്തുനിന്നൊരാളെ വെക്കാം. എന്താ പുറത്തുനിന്നൊരാള്? അങ്ങോട്ട് ചെല്ലേ. അഥവാ കിട്ടിയ തന്നെ ബംഗാളിയോ വല്ല മറാഠിയോ ആയിരിക്കും. അവരുടെ അടുത്ത് അന്യഭാഷ വിളമ്പാൻ എനിക്ക് പറ്റത്തില്ല. ഇനിയിപ്പോ അവരെ കിട്ടുള്ളൂ വെച്ചാ അത് പഠിക്കാൻ ഒരു വിരോധമില്ല. എന്നാൽ വേണ്ട സരസ്വതി, വല്ല ചക്കയോ തേങ്ങയോ ആണെങ്കിൽ ഉള്ളു തുറന്നെങ്കിലും നോക്കാം. മനുഷ്യരുടെ മനസ്സാ കാലം വല്ലാത്തതാ. കക്കാനും കൊല്ലാനും മടിക്കാത്ത മനസ്സുള്ളവരാ.